കുഞ്ഞാളെ വെളിയിറക്കി. ഐസാണ്ട് ഇവര് ഭയങ്കര അടിയ ഐസാണ്ട് ഇവിടെ. സച്ചിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് വ്ളോഗ്സ് മലയാളം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ നേരത്തെ മുയിലിനെ കാണിച്ചിട്ടില്ലേ, ആ മുയിലൊന്ന് ബ്രീഡായിട്ടുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളെയും പിന്നെ നമ്മള് പട്ടിയാട് കാണിക്കാൻ മുയിലൊരു എക്സ്പ്രഷനും റിയാക്ഷനും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. ഇതോടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ, പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കും. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ടാക്കാം. അപ്പം നമ്മൾ അവിടെ കുഞ്ഞുങ്ങളെയും തള്ളയും നമ്മൾ എന്തുവാ വെളിയിറക്കിയിട്ടുണ്ട്. വെളിയിറക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയേക്കുന്നത്. അതെ അയ്യോ 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 രണ്ട് ഒരു കുഞ്ഞ്, ഒരു കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. ഒരു കുഞ്ഞാണിത്. ഇനി വേറെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു നമുക്ക്. നമുക്കിത് വീടായോ എന്നോ അങ്ങനെ നമുക്ക് അറിയത്തില്ല. അതിന് സംശയം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വേറെ വീട് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോഴാണ് കണ്ടത് ബ്രീഡായി കിടക്കുന്നത്. ഇതിപ്പോൾ ബ്രീഡായിട്ട് ഇപ്പം കുഞ്ഞുങ്ങളിപ്പോൾ ബ്രീഡായിട്ട് ഇപ്പം 13 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മെനക്കാൻ അങ്ങോട്ട് കണ്ണൊക്കെ വിരിഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെയൊക്കെ രണ്ടാമത് ദിവസം തൊട്ട് കൂടെ കിളിച്ച് പോകുന്നുണ്ട്. വേണ്ട അയ്യോ വേണ്ട, പിന്നെ വേറെ ഒരാൾ വേണ്ട, ആണ് വേറെ ഒരാൾ. പക്ഷേ ഇവരുടെ മോഹം കണ്ടില്ലേ, മോഹം കണ്ട വേറൊരു പൈസ മുന്നിലോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ വളരെയും ഇപ്പോൾ മാറുമെന്ന് അറിയത്തില്ല. ഇപ്പം നമുക്ക് വേണ്ട നിങ്ങൾ നേരിട്ട് അയ്യോ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും. വേണ്ട നിങ്ങൾ ഇതിനെ നോക്കി നോക്ക്, ഇപ്പം കണ്ട വേറെ ഫ്രണ്ട് വശത്ത് നോക്കുമ്പോൾ വേറെ മുയിലോട്ടില്ലേ. അതുകൊണ്ട് ആ മുയിലോട്ടിലാണോ? അല്ലല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അതിൻ്റെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. ഇനി വളരുമ്പോൾ മാറുമെന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിൽ എന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ തോന്നുന്നു. എൻ്റെ കയ്യിലൊക്കെ കിടന്നു പഠിക്കുന്നു. നമുക്ക് ഇവനെ കൂടെ അങ്ങോട്ട് വിട്ടേക്കാം. അയ്യോ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വർഷം മുറ്റത്തൊക്കെ ഇറക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളപ്പോൾ ഇന്നലെ ഒന്ന് ഇറക്കി വിട്ടായിരുന്നു. നമ്മളവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോഴാണ് ഇവർ ബ്രീഡായി കിടക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ പൂടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ കണ്ട് വേണ്ട ഈ സൈഡിൽ കാണിച്ചു തരാം. ഇത് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല. നിങ്ങളത് കണ്ടു നോക്ക്, ഒരു ഫോട്ടോയാണ്. അതാണ് ബ്രീഡായ സമയത്ത് കണ്ടത്. ഞാൻ നോക്കി കുറേ പൂടയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി ഇപ്പോൾ ബ്രീഡായി കാണുമെന്ന്. ഞാൻ കണ്ടപ്പം തന്നെ നമ്മുടെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആണിനെ മാറ്റിയായിരുന്നു. ആണിനെ ഇപ്പോൾ മാറ്റിയിട്ടേക്കാണ്. ഇപ്പോൾ പെണ്ണ് മാത്രമേ ഉള്ളൂ കൂട്ടിൽ. ഇനി ഇതിനെ കൂടുതലുണ്ടെന്ന് മിക്കാറും പേര് പറയുന്നത് തിന്ന് കാണുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് പിടിക്കുകയാണ്. കയ്യിൽ ഇപ്പോൾ കണ്ടാണ് ഇവർ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇവർ ചിലപ്പം കണ്ണടയ്ക്കുന്നു. പറഞ്ഞില്ലേ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതും കണ്ണടയ്ക്കും. പക്ഷെ ഇപ്പോൾ താഴോട്ട് എടുക്കുവാണെങ്കിൽ കണ്ണു തുറക്കും. എന്താന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ ആൺമുയിലിനെ ക്വാറന്റൈനിൽ ഇട്ടേക്കാണ്. അവന് ഒറ്റയ്ക്കാണ് ഇട്ടേക്കുന്നത്. നമ്മൾ മേളി പ്രാവിൻ്റെ അപ്പുറത്തിന് കൂടെ വെച്ചേക്കുന്നത് അത് സെറ്റ് ചെയ്ത് വെക്കുവാണ് അവന്. പ്രാവും കാര്യങ്ങളൊക്കെ മണ്ടൊക്കെയുണ്ട്. ഓ പക്ഷേ ആണ്ട ഇവർക്ക് നഹവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പോയി ആൺമുയിൽ വിളിച്ചിട്ടുണ്ട്. ഇത്ര നാൾ ഇവർ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ നമുക്കപ്പോൾ ഇവരെ അങ്ങോട്ട് വിടാം. ആൺമോളിനെ പോയിട്ടുണ്ട്. ഇപ്പോഴാ ഇവനൊന്ന് വെളിയിറക്കുന്നത്. നമ്മൾ അല്ലാതെ മണ്ടക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങും. പക്ഷെ മണ്ണിൽ ഇപ്പോഴാണ് ഇവനെ നിർത്തുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കണ്ട മുയിലൊക്കെ തുറന്നിട്ടാണ്. അവിടെ ഭയങ്കര അടി. നമുക്ക് ആണിനെ കുറച്ച് നേരം തുറന്നു കിട്ടുകയാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുമായിരുന്നു ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ അടുത്ത് പോയപ്പോൾ പെണ്ണ് ഭയങ്കര അടി കിട്ടുന്നു. ആയിട്ടോ അങ്ങനെ ഉണ്ട്. അതിൻ്റെ കൂടെയും കാര്യങ്ങളൊക്കെ പെണ്ണിൻ്റെ വായിൽ ടിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കടമ്മ എല്ലാവരും പറയുന്നത് എന്താ പെൺമുയിൻ്റെ വിചാരം ആൺമുയിലെ കുഞ്ഞുങ്ങളെ തിന്നാൻ പോകുന്ന പറഞ്ഞായിരിക്കും അതിങ്ങനെ അതിനെ കടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല, അറിയാൻ വരുന്ന കമൻറ്റ് ചെയ്തേക്കണേ.
വേണ്ട ഇവർ ഇവിടെ കിടക്കുവാണ്, ഇവര് ഭയങ്കര ചാട്ടമാണ്. ഇത് കൂട്ടിൽ നമ്മള് കൂട്ടി ചെന്ന് ഇവര് പിടിക്കാൻ പോകുമ്പോഴും ഭയങ്കര ചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഇവര് അടിപാടി പറഞ്ഞു അവനങ്ങ് മാറിയിരിക്കുകയാണ്. പെണ്ണാണ് പക്ഷെ അങ്ങോട്ട് അടിയിടാൻ പോകുന്നത്. ഇതാണ് ഇതാണ്ട് ഇതാണാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നതാണ്. ഇനി അവർ അടിയിടാനും കാര്യങ്ങളൊക്കെ ഇനി ആകുമെന്നറിയത്തില്ല. നമുക്ക് ഇനി അടുത്ത പണിയിലോട്ട് നടക്കും. നമ്മളിപ്പോൾ വേണ്ട പട്ടിയെ കൊണ്ടുള്ള ഉദ്ദേശമാണ് ചാടാൻ വേണ്ടി കൊണ്ട് പോകാം. ഇവിടുന്ന് കിട്ടിയാൽ കൊള്ളാം തോന്നുണ്ട്. മുയിലിവിടെ തന്നെ വേണം. മുയിൽ ഇവിടെ നിൽക്കുവാണ്. വേണ്ട മുയിലെ നോക്കിയിരിക്കുവാണ്. ഇവന്റെ വിചാരം പഴിച്ചു വിടുമെന്ന് പറഞ്ഞു. റിയാക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. അത് ഞങ്ങൾ ചുമ്മാ ചെയ്തതാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്ട് നമ്മൾ ടാങ്കിങ് ആരോഗ്യം നിങ്ങളെയൊക്കെ കാണിച്ചിട്ട് കുറേ നാളായി. ഇതാണ്ട് നമ്മളത് പെസിഫിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ അപ്പുറം നമ്മുടെ സാധാ ഗപ്പിയാണ്, നോർമൽ ഗപ്പിയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഇതിലൊക്കെ വീട് കാണാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി. എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതരാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. നമുക്കിപ്പോൾ നിങ്ങൾ എന്താ നമ്മൾ ടാങ്ക് കാണിച്ചാൽ നമുക്ക് കുറച്ച് തീറ്റ കൊടുത്ത് നോക്കാം. അപ്പോൾ വരുമോ നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ വരുമോയെന്ന് അറിയത്തില്ല. നമുക്കതൊക്കെ കൊടുത്തിട്ട് നോക്കാം. നമ്മൾ ഇവിടെ തീറ്റ എടുക്കുന്നത് രാവിലെയും വൈകിട്ടുമാണ് കൊടുക്കുന്നത്. എന്താ നോക്കാം വരുമോ. അതുകൊണ്ട് അവിടെ അനുമോനി ഏൽപ്പിച്ചിട്ടുണ്ട് മുയിലിനൊക്കെ. നമ്മുടെ ഗോൾഡ് ഡിഷും കാർപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വീഡിയോയും നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കിയാൽ മതി. കാണാത്തവരാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടാങ്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മുയിലും കാര്യങ്ങളൊക്കെ കണ്ടില്ല. നമ്മളിപ്പോൾ മുയിലിലെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടെണ്ണമാണ് ബ്രീഡായിരിക്കുന്നത്. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അതിപ്പോൾ 13 ദിവസമായിപ്പോൾ കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇനിയും പറ്റുവാണെങ്കിൽ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ. അടുത്ത വീഡിയോ കാണാം.